എല്ലാവർക്കും നമസ്കാരം. ലെറ്റ്സ് ടോക്കിലേക്ക് സ്വാഗതം. ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചോദ്യം ഇതാണ്, ഇപ്പോൾ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്? അഭിപ്രായ സർവേകളുടെ ഒരു സംഭവം മാത്രമേ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളൂ. അതിൽ പ്രധാനമായിട്ട് അത് വിശ്വസിച്ച് പറയുകയാണെങ്കിൽ UDF അനുകൂലം ആണെന്നുള്ള രീതിയിലാണ് മൊത്തത്തിലുള്ള സർവേകൾ വരുന്നത്. ഈ UDFന് അനുകൂലം എന്ന് പറയുമ്പോൾ, UDFന് 2019 19 സീറ്റ് കിട്ടിയതാണ്. അതിനനുകൂലം എന്ന് പറഞ്ഞ് 20 സീറ്റ് കിട്ടണം. പക്ഷെ അനുകൂലം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന സർവേകൾ മുഴുവൻ 15 സീറ്റേ പറയുന്നുള്ളൂ. അപ്പോൾ ശരിക്കും LDF അനുകൂലമാണെന്നാണ് പറയേണ്ടത്. ആ ലെവലിൽ നോക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ സർവേ നോക്കുമ്പോൾ അങ്ങനൊരു തരംഗം ഉണ്ട് താനും. കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ ഭരിച്ചിട്ടും 5 സീറ്റിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണല്ലോ അഭിപ്രായ സർവേകൾ പറയുന്നത്. അപ്പോൾ അതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് കൂട്ടാൻ കഴിയില്ല. അപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ BJP അക്കൗണ്ട് തുറക്കോ എന്നുള്ള ഒരു ശങ്ക എല്ലാവർക്കും ഉണ്ട്. തുറക്കോ എന്ന് ചോദിച്ചാൽ എൻ്റെ മണ്ഡലം തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയാണല്ലോ സ്ഥാനാർത്ഥി എടുക്കുന്നത്. അപ്പൊ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് അവിടെ വീശുന്നുണ്ട്. ഉണ്ട്. അതായത് അവർ ജയിക്കുന്നതല്ല, ജയിക്കാൻ സാധ്യതയുള്ളൊരു പട്ടികയിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥി വരിക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമാണ്. അവർക്ക് വോട്ടിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2015 15.64% വോട്ട് അവർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ഒരു പോരായ്മ, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ നിയമങ്ങളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മളെല്ലായിടത്തും പാലിച്ചിട്ടുള്ള ആനുപാതിക പ്രാതിനിധ്യം ഇലക്ഷനിൽ കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ സംവരണത്തിലായാലും മറ്റെന്ത് എല്ലായിടങ്ങളിലും നമ്മൾ ഈ ആനുപാതിക പ്രാതിനിധ്യം ഉണ്ട്. ഇവിടെ നിങ്ങൾ എത്ര ശതമാനം വോട്ട് പിടിച്ചാലും ജയിച്ചാലേ പ്രാതിനിധ്യം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ 7 സീറ്റിൽ നിയമസഭാ ഇലക്ഷനിൽ 2020 സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നു. അവര് ഏവറേജ് 15% വോട്ട് പിടിച്ചു. പക്ഷെ അവർക്ക് 15% വോട്ട് പിടിച്ച ആളുകൾക്ക് ഒരിക്കലും നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. ഇത് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് ഞാനും ആലോചിക്കാറുണ്ട്. ഈ ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന വിഷയം, അത് നമ്മുടെ ഈ വികസിത രാജ്യങ്ങൾ, ഇപ്പോൾ ചില രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവിടങ്ങളിൽ ആ രീതിയിലാണ് അതിൻ്റെ ഡെമോക്രസി അവിടെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷനും അതോടൊപ്പം ഉള്ള കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ കേട്ടിരുന്ന കാര്യമാണ് ഇലക്ഷൻ ഏകീകരണം, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അത് വന്ന സമയത്തും ഞാൻ ആ ഒരു പോളിസിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി, അതിനോട് ഒറ്റയടിക്ക് എനിക്കൊരു യോജിപ്പൊന്നുമില്ല. കാരണം അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഇത് മുന്നേ ഏകീകരിച്ചിട്ട് പിന്നീട് അത് ഇതുപോലെ എത്തി വന്നതാണ്. അപ്പോൾ ഏകീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഏകീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെയും കൂടി ഒരു സംഗതി കൊണ്ടുവന്ന് ഇലക്ഷൻ്റെ ആ ഒരു സിസ്റ്റത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന സംഗതി, അതിനോട് എന്താണ് അഭിപ്രായം? ഈ ബഹുസ്വരതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇത്തരം സാധനങ്ങൾ. ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ, ഈ ഏകീകരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ വ്യക്തിജീവിതത്തിൽ ഒരാളും പാലിക്കാത്തൊരു കാര്യമാണ് ഏകീകരണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മൂന്ന് മൂന്ന് ചേട്ടനരിയന്മാരുള്ള ഒരു കുടുംബമാണ് ജനിക്കുന്നത്. മൂന്ന് പേര് എന്താ അവർക്കും എന്തിനാ അവർ സെപ്പറേറ്റ് ജീവിക്കുന്നത്? അവർ ഇൻഡിവിജ്വാലിറ്റിക്ക് വേണ്ടിയും അവരെ സമാനത്തിന് വേണ്ടിയാണ് അങ്ങനെ ജീവിക്കുന്നത്. നിങ്ങൾ പേഴ്സണലായിട്ട് പാലിക്കാത്തൊരു കാര്യമാണ് ഏകീകരണം. ഏകീകരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഒരു സൊസൈറ്റിയിൽ. അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്വതന്ത്രമായ ജീവിതം വേണമെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി പരിചില അതിനെല്ലാത്തിനും നമ്മൾ പരിഗണിക്കപ്പെടണം. നമ്മൾ പറഞ്ഞ കാര്യം, നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഈ ആനുപാതിക പ്രാതിനിധ്യം ഈ ഇലക്ഷനിൽ കൊടുത്തില്ല. അതുപോലെ തന്നെ വ്യക്തികൾക്കാണ് വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടി നിർത്തിയ വ്യക്തികൾക്ക് വോട്ട് ചെയ്യുന്നു. പാർട്ടിയുടെ മറ്റേ മാനിഫെസ്റ്റോ ഉണ്ടല്ലോ, അവരെന്ത് നടപ്പാക്കും അത് അത് വെച്ചല്ല വോട്ട് ചെയ്യുന്നത്. പാർട്ടിക്കാണ് വോട്ട് കൊടുക്കുന്നതായിരുന്നു വിചാരിക്കുക. അപ്പൊ ആ പാർട്ടിയുടെ പ്രഖ്യാപനങ്ങൾ തൊട്ട് ജനങ്ങൾ വോട്ട് ചെയ്താല്. ഇത് വ്യക്തിക്ക് വോട്ട് കൊടുക്കുമ്പോൾ KM മാണി കഷ്ടകാലത്തിൽ പാലയിൽ ഒരു വട്ടം ജയിച്ചാൽ പിന്നെ അദ്ദേഹം അവിടെ എല്ലാ മരിച്ച വീട്ടിലും പോകുന്നു, മറ്റേ ചോറൂണ് പോകുന്നു, മാമോദീസ മുങ്ങാൻ പോകുന്നു, മുങ്ങുന്നോർത്ത് പോകുന്നു. അപ്പൊ എന്താ ചോദിച്ചാൽ എല്ലാ വീടുകളിലും എത്തിയപ്പോ അയാൾ പിന്നെ ഏത് കാലത്തും അയാൾ തന്നെ ജനം തെരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അവിടെ അയാളുടെ മാനിഫെസ്റ്റോ പ്രശ്നമല്ല. പക്ഷെ KM മാണിയുടെ പാർട്ടി അതിൻ്റെ നയ അനുസരിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെയല്ല വരിക.
ഇന്ന് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു എൽ ഡി എഫ് തന്നെ യു ഡി എഫ് തന്നെ കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? വേറൊരു കക്ഷിക്ക് ജയിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടില്ല, അപ്പോൾ അവരുടെ എല്ലാ പരീക്ഷണങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ള രീതിയിൽ വിലയിരുത്തുക. അവർക്ക് എം എൽ എ എം പി ആവാൻ കഴിയില്ല. പക്ഷേ മാനിഫെസ്റ്റോ അനുസരിച്ച് ആ പാർട്ടി നിൽക്കുകയും അതിന് 10% വോട്ട് കിട്ടിയാൽ 140 മണ്ഡലങ്ങളിൽ 14 നിയമസഭാ സീറ്റ് അതിന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിയുടെ ആശയം അവിടെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിലെ ചില പ്രശ്നങ്ങൾ കൂടി നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ ജനാധിപത്യം തകർന്നത് അവിടെ വെച്ചാണ്. ശരിക്കും ഇതിന് ആനുപാതിക പ്രാതിനിധ്യം ഒരു കക്ഷിക്ക് പ്രാധാന്യം കൊടുക്കും. ഈ പക്ഷിയുടെ കക്ഷി എന്ത് പറയുന്നു, വിവിധ വിഷയങ്ങളിൽ ആ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് നോക്കി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. ഇന്നും നമുക്കൊരു കാര്യം പറയാം, ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ കക്ഷികൾ പല സ്ഥലത്തും ജയിക്കുമെന്ന് പറയാൻ പോകുന്നത്? ഒരു പാർട്ടിയാണ് ഇലക്ഷൻ തന്നെ വെച്ചാൽ അങ്ങനെ പറയില്ല, ആ പാർട്ടിയാണ് ജയിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിയമസഭയിൽ നിൽക്കുന്ന ചില വ്യക്തികളെ നോക്കുകയാണ്. രാധാകൃഷ്ണൻ പാർട്ടി എത്ര അഴിമതി നടത്തിക്കോട്ടെ, അതായത് ആലത്തൂർ നിൽക്കുന്ന രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടി എത്ര മാത്രം അഴിമതി കുളിക്കുന്നു, എത്ര ബോംബ് ഉണ്ടാക്കുന്നു, എത്ര പേരെ കൊല്ലുന്നു, ഇതൊന്നും ജനങ്ങൾക്ക് വിഷയമില്ല. അയാൾ നല്ല ആളാണെന്ന് നോക്കി ചിലപ്പോൾ ഒരു പക്ഷേ ആളുകൾ വോട്ട് ചെയ്യും. ഇത് ജനാധിപത്യത്തിൻ്റെ പോരായ്മയാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റേ ആര്യ പറ്റലെന്ന് വെച്ചാൽ 30% വോട്ട് ഇവിടെ എൽ ഡി എഫിന് ഏത് സാഹചര്യത്തിലും ഉണ്ടായിരിക്കും ഇല്ലേ. അതായത് അവരെന്ത് ചെയ്താലും എൽ ഡി എഫ് എന്ന് പറഞ്ഞ പാർട്ടി എന്ത് ചെയ്താലും 30% വോട്ടടിമകൾ ഇവിടെ എൽ ഡി എഫിനുണ്ട്. അതിൽ സർക്കുമില്ല, 10% വോട്ടടിമകൾ ബി ജെ പിക്ക് ഉണ്ട്. കോൺഗ്രസിന് 3% വോട്ടടിമകൾ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും 10% 15% ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ മാറി വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരുള്ളിടത്തോളം കാലം ഇവർക്ക് ഒരു 10% വോട്ട് എല്ലാ കാലത്തും കിട്ടേണ്ടതാണ് ആനുപാതിക പ്രാതിനിധ്യമാണെങ്കിൽ, ശരിയല്ലേ? അവരുടെ ആശയത്തെ അംഗീകരിക്കുന്ന CPM അംഗീകരിക്കുന്ന പാർട്ടി, അല്ല CPM എന്ന് പറയുന്ന കക്ഷി, CPI എന്ന് പറയുന്ന കക്ഷി, അങ്ങനെയുള്ള അവരുടെ മുന്നണിയെ അംഗീകരിക്കുന്ന 30% ഇതുണ്ടെങ്കിൽ 20 6 അവർക്ക് ഉറപ്പുള്ളതാണ്, അവർക്ക് കൊടുക്കേണ്ടതാണ്. ശരിക്കും ശരിയല്ലേ? 6 അവർക്ക് അർഹതയുണ്ട്. BJP 15% വോട്ട് കിട്ടുന്ന വെച്ചാൽ 3 15 2 30 ശരിയാ, 3 അർഹതയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാർലമെന്റിൽ ഇതുപോലെ മൃഗീയ ഭൂരിപക്ഷവുമായി ചില കക്ഷികൾ വരില്ല. മാത്രമല്ല നിലവിലെ കക്ഷികളിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിനെ എതിരിടാൻ എന്നുള്ള രീതിയിൽ പുതിയ പാർട്ടികൾക്ക് ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാ മാത്രം ജനാധിപത്യം ഇവര് കാറ്റും വെള്ളവും കടക്കാത്ത രീതിയിൽ ഇതിനെ ഈ രീതിയിൽ ഇത് ആദ്യകാലത്ത് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. ഇനി 1950 നമ്മുടെ ഭരണഘടന വന്നതിന് ശേഷം ഒരു 1-2 തവണത്തെ ഇലക്ഷൻ്റെ ഇന്റർവെൽ കഴിഞ്ഞപ്പോഴെങ്കിലും ഇവർ ഈ രീതിയിലേക്ക് ഈ ഇലക്ഷൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പബ്ബടിക്കുന്നുണ്ടല്ലോ. അതായത് ഭരണഘടന തന്നെ മാറ്റിക്കളയുമ്പോൾ ഫാസിസത്തിലേക്ക് പോകുമോ, ഫാസിസം എന്ന് പറഞ്ഞാൽ തന്നെ സമഗ്രാധിപത്യത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക. അതെന്താ കാരണം? അവർക്ക് 400 300 കിട്ടാനുള്ള തരത്തിലുള്ള രീതിയിലേക്ക് പോവാണ്. എന്നാൽ കോൺഗ്രസിന് ഒരു പക്ഷേ 20% വോട്ട് കിട്ടിയേക്കാം, പക്ഷേ 100 MP കിട്ടില്ല. മാത്രമല്ല അവിടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്, അങ്ങനെ ഒരു ഒരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം അത് യഥാർത്ഥത്തിലുള്ള ഫങ്ഷനിങ് ആണെങ്കിൽ ഈ പ്രീണനം എന്ന് പറയുന്ന സാധനം ഇവിടെ വർക്കൗട്ട് ആവും. ഒരിക്കലും ഇല്ല ഇത് പ്രീണനം എന്ന് പറഞ്ഞ. ഇപ്പൊ കേരളത്തിലെ സ്ഥിതി നോക്കിയാൽ, കേരളത്തില് ഇലക്ഷന്റെ ജനാധിപത്യം ആരോഗ്യകരമായ ജനാധിപത്യമാണോ, ഇസ്ലാമിന്റെ വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെയാണോ? സത്യത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു ഒളിമ്പിക്സ് ഓരോ എല്ലാവരും കൂടി ഉള്ളവരോ? ഇപ്പൊ ഞാൻ വിചാരിച്ചത് LDF UDF മാത്രമാണ് ഇതിന് നടക്കുന്ന ആളുകളുടെ. അവിടെ സുരേഷ് ഗോപി പറയുന്നു, ഞാൻ വർഷങ്ങളായി നോമ്പ് എടുക്കണം. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല്, കഴിഞ്ഞ ദിവസം നോമ്പ് തുറക്കുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടു. തുറക്കുന്നു, തുറന്നോട്ടെ, ഇലക്ഷൻ അല്ലേ, ധാരാളം കൂട്ടം. പക്ഷെ ഇത് ഞാൻ വർഷങ്ങളായി ഞാൻ എടുക്കുന്നു. തൃശ്ശൂരത്തെ MP പ്രതാപൻ എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം നോമ്പെടുക്കുന്നൊക്കെ നമുക്ക് അറിയോ. ആള് നോമ്പെടുത്തിലേക്ക് തന്നെ നോമ്പെടുത്തുന്നു, പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണ്. സുരേഷ് ഗോപിനെ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ പറയാം, ഞാനും അംഗീകരിക്കുന്നില്ല. അപ്പൊ നമ്മളിത് ഇന്ന് മനസ്സിലാക്കുന്ന വെച്ചാല്, ഈ കേരളത്തില് 27% വരുന്ന ശക്തമായ ഒരു മുസ്ലിം സമൂഹമുണ്ടെന്നും അവരെ ബുദ്ധിപരമായ രാഷ്ട്രീയം പറഞ്ഞിട്ട് അവരെ ആകർഷിക്കാൻ പറ്റില്ല എന്നും, അവര് വികാരജീവികളാണെന്നും, അവർക്ക് ഐക്യ തലത്തിൽ എന്തോ കുറവുണ്ടെന്നുമാണ് ഇവരെല്ലാവരും കൂടി കരുതിയിട്ടുള്ളത്. അവിടെ എനിക്ക് തോന്നുന്നു അതൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നത്. അതായത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാനൊരു എക്സ് മുസ്ലിം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഇന്ന് തിരിഞ്ഞെന്ന് നോക്കുമ്പോൾ
നമ്മളുടെ ഞാനുണ്ടായിരുന്ന സമുദായം ഓക്കെ, നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഈ രാഷ്ട്രീയം പരിചയപ്പെടുത്തി കൊടുക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയം അറിയുന്ന രാഷ്ട്രീയക്കാരൻ എന്ന ലേബലിൽ വിളിക്കാൻ പറ്റുന്ന ആളുകളില്ല എൻ്റെ ഒരു നിരീക്ഷണമാണ്. പകരം നമുക്കുള്ളത് കുറേ മതം പറയുന്ന മുല്ലാക്കന്മാർ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന ആളുകൾ ഇപ്പോൾ അംബേദ്കറെ പോലെ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ പോലെ പട്ടേലിനെ പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിന് മതനിയമങ്ങൾ പറയാതെ ഈ യഥാർത്ഥത്തിലുള്ള സെക്യുലറിസവും ആ മതേതര മൂല്യങ്ങളെയും കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ ആ ഒരു ദേശീയ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്നു. ജിന്നെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. ജിന്നെ ഗാന്ധി ഇവിടെ രാഷ്ട്രീയത്തിൽ പ്രൊമിനൻസ് കിട്ടുന്നവരെ ജിന്നെ പറഞ്ഞിരുന്ന രാഷ്ട്രീയം തീർച്ചയായിട്ടും കൃത്യമായ ജനാധിപത്യമായിരുന്നു, സെക്കുലർ ആയിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ ഇദ്ദേഹത്തിന് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലുള്ള സ്വാധീനം ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയെ വളരെയധികം അസ്വസ്ഥമാക്കിയിരുന്നു. അദ്ദേഹം വരുന്ന കാലത്ത് ഈ മുസ്ലിം ജന സമൂഹത്തിനെ മൊത്തത്തിൽ പിടിക്കുന്നതിന് വേണ്ടി, പ്രീണിപ്പിച്ച് പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോയി ഇടപെട്ട സംഭവമാണ് ഈ ഖിലാഫത്ത്. തീർച്ചയായിട്ടും ശരി. ഈ ഖിലാഫത്ത് വന്നതിന് ശേഷം വൈകാരികമായിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ ഈ ഗാന്ധി സ്വാധീനിക്കുമ്പോഴും ജിന്നെ പറയുന്നുണ്ട് അവിടെ എവിടെയോ കിടക്കുന്ന ഒരു ഖലീഫ നമുക്കൊരു പ്രശ്നം, ഇന്ത്യക്കാർക്ക് എന്ത് കാര്യമുണ്ടെന്ന് ചോദിച്ച മനുഷ്യനാണല്ലോ ഇത് ജിന്ന. പ്രീണനം വന്നേ തുടങ്ങി, അത് പ്രീണനം തുടങ്ങി വെച്ചാല് മറ്റേ ഗാന്ധിയാണ് അത് പറഞ്ഞ നമ്മള് സംഘി അങ്ങനെയല്ല. ഗാന്ധി അതില് എല്ലാ മതത്തെയും പ്രീണിപ്പിച്ചിരുന്നു, അത് മുസ്ലിങ്ങളെ മാത്രമല്ല അദ്ദേഹം പ്രീണിപ്പിച്ചിരുന്നു. ഗാന്ധി പ്രീണിപ്പിക്കുക മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ഈ ജാതീയത എന്ന് പറയുന്ന വിഷയത്തെ പോലും അതുപോലെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന തലത്തിൽ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയല്ലേ ഗാന്ധി. ഗാന്ധിക്ക് അത് ജാതി അദ്ദേഹം സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നു. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് ജാതി മസ്റ്റാണ്. ഇത് രണ്ട് നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് നിങ്ങളെ ഹിന്ദുവായി ജീവിച്ച് ഹിന്ദുവായി മരിക്കണം എന്ന് പറയുന്നതും അങ്ങനെ പറയുന്ന ആൾക്ക് സനാതന ധർമ്മം മസ്റ്റാണ്, അയാൾക്ക് പിന്നെ അവിടെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം ഈ മറ്റേ എന്താ പറയുക ഇണ്ടതുരുത്തി മനയിൽ വന്നിട്ട് പുറത്ത് മറ്റേ ഇല്ലത്തിൽ ചെന്നിട്ട് ഇണ്ടതുരുത്തി മനയിൽ ചെന്ന് ആ നമ്പൂതിരിയോട് സംസാരിക്കുമ്പോൾ പുറത്തു നിന്ന് സംസാരിച്ചത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. സനാതന ധർമ്മപ്രകാരം ഒത്തിരി അകലെ നിൽക്കണം, കാരണം അദ്ദേഹം ബ്രാഹ്മണനല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളായത് കൊണ്ടാണ് ആളെ ജാതിയെയും കൂടിയിട്ട് ആൾക്ക് ജാതിയും കൂടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊരു പാക്കേജ് അല്ലേ, ഈ പാക്കേജിൽ വേറെ പാക്കേജ് വിശ്വസിക്കുന്ന ആൾക്കാർ പാക്കേജ് മൊത്തമായിട്ട് വിശ്വസിക്കുന്ന നല്ലത്. അപ്പം ഗാന്ധിജി അതുപോലെ അത്, പക്ഷെ ഗാന്ധിജിയുടെ ഈ ഖിലാഫത്തിലെ ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇടയിൽ സവർക്കറിസത്തിനൊക്കെ ഒരു ഇത് കിട്ടുന്നത്, അപ്പർ ഹാൻഡ് കിട്ടുന്നത്. കാരണം സവർക്കർ എന്തൊക്കെയോ ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നെങ്കിലും ഹിന്ദു മഹാസഭ പോലും വലിയ പ്രാധാന്യം കൊടുക്കുന്ന വിഷയമില്ല. കാരണം ഇല്ല, കോൺഗ്രസ്സില് തന്നെ അന്നത്തെ കോൺഗ്രസ് 2020 വരെയുള്ള കോൺഗ്രസ്സിൽ ഹിന്ദു മഹാസഭയുടെ ആളുകളും പങ്കെടുക്കും, സമ്മേളനത്തിൽ പങ്കെടുക്കും, ഇവരവിടെയും പോയി പങ്കെടുക്കും, അങ്ങനെ പോയിരുന്നത്. പക്ഷെ ഇതിനു ശേഷം ഈ ഗാന്ധി പോലും കണക്ക് കൂട്ടാൻ കഴിയാത്ത രീതിയിലുള്ള വമ്പൻ വർഗീയ ലഹളകൾ ഉണ്ടാവുകയും പ്രിപ്പയർഡായിരുന്നില്ല ഹിന്ദു, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതാണ് ശരിക്കും ഈ മറ്റേ സവർക്കറിസം വേണം, ഹിന്ദുക്കൾക്ക് മിലിറ്റൻ്റായി സംഘടിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു ആശയധാര ഇവിടെ ഹെഡ് ഗവർണർ കൊണ്ടുവരുന്നതും വിജയിപ്പിക്കുന്നു. ഈ പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ പ്രിപ്പറേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ് പ്രിപ്പയർഡ് ആയിട്ടുള്ളത്? ഇപ്പം പ്രിപ്പയർഡ് ആയോ? ഇവരുടെ ഒരു പ്രിപ്പയർഡ് ആവാന്ന് പറഞ്ഞ ഒരു മിലിറ്റന്റ് സംഘടനയെ വെച്ച് ബേസിൽ നിർത്തുക. 1925 ആർ എസ് എസിനെ കൊണ്ടുവന്നത്. ഇത്തരം രീതിയിലുള്ള പ്രിപ്പയർഡ് ആക്കാൻ വേണ്ടി ഹിന്ദുക്കള് അറിഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഈ ജാതിയെ ഭേദിച്ചുകൊണ്ട് ഒരിക്കലും പ്രിപ്പയർഡ് ആവില്ല. അതുകൊണ്ട് അങ്ങനെ ഇതാക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി പ്രവർത്തന രീതി വെച്ചാൽ അവർക്ക് ജാതി ഇല്ല എന്നുള്ളതാണ്. ജാതി ഉണ്ടെങ്കിൽ ഹിന്ദുവിനെ ഒരുമിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല ഏകീകരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവും മുന്നിൽ വേണം, വെറുതെ ഏകീകരിക്കാനും കഴിയും. ഏകീകരിക്കണമെങ്കിൽ ഒറ്റ ഹിന്ദുസം എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രത്യാസമൊന്നും ഇല്ല, അവർ വെറുതെ കൊണ്ടുവരാം. കാരണം ഇത് ജാതികളായതുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞ ഒരു അപരം ഇല്ലെങ്കിൽ ഒരിക്കലും ഹിന്ദുവിനെ ഒരിക്കലും ഏകീകരിക്കില്ല. അപ്പൊ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, നമ്മൾ സാധാരണ പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ എതിരെ കൊണ്ടുവെക്കുന്ന ഒരു കാര്യമാണ് ന്യൂനപക്ഷ വർഗീയതയാണ്,
ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം വെച്ചത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അത് എങ്ങനെ കാണും ഇപ്പോൾ? ന്യൂനപക്ഷ വർഗീയതയാണ് ചെയ്തതെന്ന് പറയുന്നതിൽ അധികം നമുക്ക് പറയാം. അത് ഈ ആശയധാരയ്ക്ക് എങ്ങനെയാണ് ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ പ്രോമിനൻസ് കിട്ടുന്നത്, ഹിന്ദുക്കളെല്ലാവരും ഐക്യപ്പെടണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനുവേണ്ടിയാണ്? ആ അങ്ങനെ അങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ ഈ വർഗീയ ലകളും ഈ ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ടാണ്. അതിൽ ഭാഗികമായ സത്യം ഉണ്ട്. ഇതിൽ നമുക്ക് മുഴുവനായിട്ട് അത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പ്രധാനമായിട്ട് ഇത് തന്നെ ഈ ഖിലാഫത്ത് വരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മുടെ തുർക്കിയിലെ ഖലീഫിനെ റീസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് വെച്ചാലും ഇവിടെ സംഭവം പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് ഹിന്ദു മുസ്ലിം വർഗീയതകളായിട്ട് മാറും. പക്ഷെ അത് ഇപ്പോഴും സമ്മതിക്കുന്നില്ലല്ലോ. ഇപ്പൊ വാരിയംകുന്നന്റെ കഥയൊക്കെ പറയാൻ വേണ്ടി വാരിയംകുന്നം വിട്ടാലും വേറെ പുറത്ത് വേറെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു ഗാന്ധിജിക്ക്. നമ്മളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ വരുമ്പോ, പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിൽ നമ്മളിരുന്ന് പറയുമ്പോ, ഇവിടെ അതിന്റെ ഒരു പ്രധാന ഒരു സംഭവം നടന്ന സ്ഥലമാണല്ലോ 1921 എന്ന് പറയുന്നത്. അതിനകത്ത് ഈ മതപരിവർത്തനം അതിനകത്ത് നടന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു മരണപ്പെട്ട ഒരു യുക്തിചിന്തകനായിട്ടുള്ള ഒരു വ്യക്തി എന്താണ് സെയ്ദ് മുഹമ്മദ് അനക്കയം, അദ്ദേഹത്തിന്റെ വെള്ളിയാപ്പയാണ് ഈ ചെക്കുട്ടി എന്ന് പറയുന്ന. അപ്പോ അദ്ദേഹത്തിന്റെ തലവെട്ടി കൊണ്ടുവന്നു അവിടെ വെച്ച് അങ്ങാടിയിൽ വെച്ച് അത് വലിയ സംഭവമായിട്ടൊക്കെ പറഞ്ഞു വെക്കുന്ന ആ ഒരു ചിത്രീകരണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് അതിലെന്താണ് കാര്യം? അദ്ദേഹം ഈ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഖിലാഫത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ഈ വാരിയംകുന്നൻ അടക്കമുള്ള ആളുകളെ ഒറ്റുകൊടുക്കുന്നതിന്, ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുക്കുന്നതിന് കൂട്ടുനിന്നു എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണമായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾ സമ്മതിക്കുകയാണ്, ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ സമ്മതിച്ചാൽ പോലും ഒരു ചോദ്യം അപ്പോഴും ബാക്കിയാവാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ എന്തിനാണ് മതം മാറ്റം? അതെങ്ങനെയാണ് അതിനകത്ത്? അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താ അറിയാം? നമ്മൾ കേരളത്തിൽ മറ്റ് സ്റ്റേറ്റുകളിൽ വിഭിന്നമായിട്ട് നമ്മൾ വളരെ ബഹുസ്വരമായൊരു സമൂഹമാണ്. അതായത് ക്രിസ്ത്യാനി തന്നെ ഇവിടെ 18% ഉണ്ട്, മുസ്ലിങ്ങൾ 27% ഈ ഹിന്ദുക്കൾ ഒരു 50% ഉണ്ട്, ബാക്കി ഒരു 5% നിരീശ്വരവാദികളും മതമില്ലാത്ത ആളുകളും ഉണ്ട് ഇല്ലേ കേരളം. ഇവരിങ്ങനെ മിക്സ് ചെയ്തിട്ട് സമ്മിശ്രമായി ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഈ കാര്യത്തെ സ്വാതന്ത്ര്യസമരമാക്കുകയും കർഷകലാപമാക്കുകയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് സൗഹാർദ്ദമല്ലേ വേണ്ടത്? ആ സമയത്ത് നമ്മൾ ആ ചരിത്രം മുഴുവൻ കുഴിച്ചാൽ അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് കുറേ ആളുകൾ ആ വഴിക്ക് പോകുന്നത്, കുറേ ആളുകൾ കേട്ടോ. പക്ഷെ ഭൂരിപക്ഷം പോകുന്നത് മുസ്ലിം വർഗീയവാദത്തെ പെയിന്റ് അടിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റേ രീതിയിൽ പോകുന്നത് നല്ലതാണ്. അതായത് നമുക്ക് സൗഹാർദ്ദമാണ് ആവശ്യം, അതുകൊണ്ട് സൗഹാർദ്ദമായിട്ട് ജീവിക്കണം നമുക്ക്. നമുക്ക് എന്തുകൊണ്ടാണ് BJP നമുക്ക് ഹിന്ദു സമൂഹത്തിൽ തന്നെ സ്വീകാര്യരാവാത്തതിന്റെ കാരണം? സ്വീകാര്യമാവണില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പരസ്യമാനോട്ട് അല്ല. എന്താ കാരണം വെച്ചാൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഞങ്ങളൊരു മാതിരി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് മുഴുവൻ അയലോഹക്കാരനെ പകയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാധനമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ വിദ്വേഷം വിതയ്ക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ അതിനെ, അല്ലാതെ അവർ പറയുന്നതിന് സത്യമില്ലാണ്ടൊന്നല്ല, പക്ഷെ ഉപകാരമില്ല. എന്താണ് ഉപകാരം? ഒരു ഉപകാരം ഈ ഉണങ്ങിയ മുറിവുകൾ വീണ്ടും അതന്നെ അതുകൊണ്ടാണ്. അല്ലാതെ ഇതിൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ ഇവരൊന്നും പറയുന്നതല്ലെന്നേ. അന്ന് ജീവിച്ചിരുന്ന കുമാരനാശാനും പോലുള്ള ആളുകളൊക്കെ ഇത് കവിതയായിട്ട് എഴുതിയിട്ടുള്ളതല്ലേ, എന്തിനാണ് ഇത് ഇത്ര വലിയ കാര്യം പറയാനുള്ളത്? അതായത് ഇപ്പോ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോ BJP വെറുതെ വന്ന് പറയുന്നതല്ലോ ഇത്. അത് നമ്മൾ നോക്കണ്ടേ. അതായത് ഇപ്പോ വാര്യംകുന്നനെ കുറിച്ച് സമൂഹം ഒരു തരത്തിലും ചർച്ച ചെയ്യാതിരിക്കുന്ന ഒരു രംഗത്തേക്ക് ഇവിടെ വരുന്നത് സിനിമ പിടിക്കാൻ പോകുന്നു സുൽത്താൻ എന്നൊക്കെ പേരിട്ട് അതുപോലെ. അപ്പോൾ അവിടെ ഒരു ഗ്ലോറിഫിക്കേഷൻ നടക്കാൻ പോകുന്നു, അതിനകത്തൊരു പ്രീണനം നമ്മൾ നേരത്തെ സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് അപ്പോ ഇതൊക്കെ ഓർമ്മിക്കപ്പെടും. അതെ, അവിടെയാണ്. അപ്പോ നമ്മൾ പക്ഷെ അപ്പോ ഇതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്ന സമയത്ത് അവിടെ ഈ എതിർക്കുന്ന ആളുകളുടെ ശബ്ദം മാത്രമാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നുള്ളൂ. അത് മുമ്പ് വാര്യംകുന്നത്തെ ആള് സർക്കാരിന്റെ പേരിൽ അവിടെ ഉണ്ട്, അന്ന് ആരും ഇത് എതിർത്തിട്ടില്ല. അതെ, കാരണം നമ്മൾക്ക് അത് ആവശ്യമില്ല, ആവശ്യമില്ല അവിടെ കിടന്നോട്ടെ എന്നുള്ളൊരു. പക്ഷേ ഒരു കക്ഷി, ഒരു ഹിന്ദുയിസം എന്നോ അല്ലെങ്കിൽ ഹിന്ദുത്തയുടെ പേരിൽ ഒരു കക്ഷി ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരതിലാണല്ലോ ശ്രദ്ധിക്കുക. അവരുടെ പണി അതാണ്, അവരാ പണി ചെയ്യുന്നു എന്നുള്ളത് വിചാരിച്ചാൽ മതി. അവരുടെ ഭീഷണി എന്നുള്ള രീതിയിൽ നിരന്തരം തപ്പിക്കൊണ്ടിരിക്കും, ഒരു റേഡാറും വെച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അവർക്ക് ഇതാണ് പണി. അവര് പണ്ട് ഇപ്പം ഞാൻ തന്നെ പറയുന്നത് 2012 ഞാൻ പ്രഭുവിൻ്റെ മക്കൾ സിനിമ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തത്? ശരിക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള സ്വാമിമാരൊക്കെ ഉണ്ട്, അസന്റിയാസിമാരുണ്ട്,
ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ സന്യാസി സമൂഹത്തെ തന്നെ ഈ ചപ്പടി വിദ്യക്കാരും തട്ടിപ്പുകാരും വീരന്മാരായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഒരു സിനിമയാണ് നമ്മൾ എടുത്തത്. അപ്പോ ഒരു പക്ഷേ അക്കാലത്ത് ഇവർ വളരെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ അവരത് പുറത്തിറക്കാൻ വേണ്ടി സംഭവിക്കുമായിരുന്നില്ലേ? ശരിയല്ലേ? ഇപ്പം നമ്മൾ പറയുന്നു, ഞാനത് വേണമെങ്കിൽ ഈ സിനിമ ഉണ്ടല്ലോ ഇപ്പൊ കേരള സ്റ്റോറി, ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ആളുകൾ പറയുമ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെ ഞാൻ ഉപയോഗിച്ചത് പ്രൊപ്പഗൻഡ, അതായത് ഹിന്ദുവിസത്തിനെതിരെയുള്ള പ്രൊപ്പഗൻഡ സിനിമയായിരുന്നു നമ്മുടെ. ആ അന്ന് എങ്ങനെയാണോ മറ്റൊരു തടയാതിരുന്നത്, അതുപോലെ തന്നെ ഇവിടെ ഈ സിനിമ വരുമ്പോഴും തടയാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷേ ആവശ്യമില്ലേ? ശരിക്കും ഞാൻ ഇന്നലെ കണ്ടൊരു കാര്യമുണ്ട്, ഇന്നലെ ശ്രദ്ധയപ്പെട്ടോന്ന് അറിയില്ല, നമ്മളുടെ ജിഫ്രി തങ്ങൾ, മുത്തുക്കോയ തങ്ങൾ, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിരിക്കുകയാണ്, ഈ കല്യാണം കഴിക്കുന്നതിൽ പ്രണയിക്കുന്നതിലൊക്കെ എന്തിനാണ് മതം നോക്കുന്നത്, അത് മനുഷ്യരുടെ ഒരു ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സമസ്തയുടെ നേതാവ് ചോദിക്കുന്നത് ഇന്നലെ നമ്മൾ പത്രസമ്മേളനത്തിലൂടെ കേൾക്കുകയാണ്. ഇതേ സമസ്തയുടെ നേതാക്കൾ ഡിസംബർ മാസത്തിൽ ചോദിച്ചതെന്താ, പറഞ്ഞതെന്താ, കേരളത്തിൽ മിശ്രവിവാഹം നടക്കുന്നു, മതപഠനം അനിവാര്യം, ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും മറ്റു മതത്തിലുള്ള ആളുകളും മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, ഇവിടെ വലിയ പ്രശ്നമാണ്, മിശ്രവിവാഹങ്ങൾ വർദ്ധിക്കുന്നു, അധാർമികത വർദ്ധിക്കുന്നു, അതിന് ഉദാഹരണമായിട്ട് പറയുന്ന കാരണമാണ് മിശ്രവിവാഹം. അപ്പോൾ മിശ്രവിവാഹം എന്ന് പറയുന്നത് ഒരു അധാർമികതയായിട്ട് പോലുമാണ് അവർ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പറയും ADBC എന്നൊക്കെ പറയുന്ന പോലെ ബിഫോർ കേരള സ്റ്റോറി ആഫ്റ്റർ കേരള സ്റ്റോറി എന്നുള്ള ഒരു, അതായത് കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിൽ പ്രണയത്തിൻ്റെ ഒപ്പം നിൽക്കണം നല്ലത്. അതെ അതെ. അപ്പം ഞാൻ പറയുന്നത് ഈ സിനിമയിൽ പ്രൊപ്പഗൻഡ ഉണ്ടാവാം, അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളതുണ്ടാവാം, ഇഷ്ടമില്ലാത്തതുണ്ടാവാം, പല ഘടകങ്ങൾ ഓരോ ആളുകളുടെ രീതിക്കനുസരിച്ച്. ഇപ്പോൾ ടെക്നിക്കലി നോക്കുന്ന ഒരാൾക്ക്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്തത് പ്രൊപ്പഗൻഡ സിനിമയാണ്, അല്ല അത് ഹിന്ദുത്വത്തിനെതിരുള്ള ഹിന്ദുത്വത്തിനെതിരുള്ള പ്രൊപ്പഗൻഡ ആയിരുന്നു. അതെ, അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിലനിർത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായി, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അതെ, അതവിടെ വേണം. എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. ആ പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് സൂചനകൾ കൊടുക്കുന്ന സൂചനാ ബോർഡുകൾ സ്ഥാപിച്ച് ഇതൊക്കെ നമ്മൾ ചർച്ചയാക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ. അതാണല്ലോ ഇത്തരം സിനിമകളിലൂടെ ഇവിടെ സംഭവിക്കുന്നത്. അതിനെ പിന്നെയല്ലേ അതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആഴ്ന്ന്, അതെ, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമകൾ കുറവാണ്. അതെ. അപ്പോൾ അത് ഏത് രീതിയിൽ വന്നാലും, അത് പ്രൊപ്പഗൻഡ തരത്തിൽ വന്നാലും, അതിൻ്റെ അത്തരം സിനിമകളെ ചർച്ചയാക്കുക, അതോടൊപ്പം തന്നെ അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം, എന്തിനാണ് പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ വളർച്ചയും നാടകവുമായി വലിയ ബന്ധമാണ്. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകമാണ് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഈ കമ്മ്യൂണിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയ നാടകം എന്ന് നമ്മൾ പറയാം. അത് പ്രൊപ്പഗൻഡ നാടകമാണ്. അല്ല, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് പോലും നമ്മൾ തമാശയ്ക്കാണ് ഇപ്പോഴും പറയുന്നത്. ഞാനിതിൽ ഇവിടെ ഉത്തരവേ ഉള്ളൂ, നിങ്ങളുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച അത് കുഴപ്പമില്ല, എതിരുള്ള ആണെന്ന് വെച്ചാൽ അത് തടയപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി തന്നെ, അവര് ഇവിടെ ഭരണാധികാരത്തിൽ വന്നാല് ഇന്ന് ഏതൊക്കെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു അത് മുഴുവൻ തടയാനല്ല അവർ വരേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കണം. അതല്ല ഈ ഡെമോക്രസിയും സുതാര്യത എന്ന് പറയുന്നതും ബഹുസ്വരത എന്ന് പറയുന്നത് ഇതല്ല. ഇവരെന്തോ ഇങ്ങനെ ഇപ്പൊ ഇവർ വിചാരിച്ചുള്ളത്, ഇവർ വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന അല്ലെങ്കിൽ അവർ ഏതൊക്കെ അവർ അനുവദിച്ചിരുന്നു അത് മുഴുവൻ തടയുക, അതല്ലത്. ഇതിനൊരു എക്വേഷൻ കണ്ടെത്തണം അതിന്. ഇങ്ങനെ പോയി ശരിയാവില്ല. ഇവർക്ക് രണ്ടു കൂട്ടർക്കും ആധിപത്യത്തെ പറ്റി പറയാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ കോൺഗ്രസിന്റെ മറ്റേ മാനിഫെസ്റ്റോയിൽ ഇതൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. വളരെ മനോഹരമായ, കാരണം ഏറ്റവും ഡെമോക്രാറ്റിക്കലായ, സെക്കുലറായ, സാമൂഹ്യ നീതിയിൽ ഊന്നുന്ന ഒരു ഒരു മാനിഫെസ്റ്റോ ആണ് അവര്. അങ്ങനെ പറയാൻ പറ്റുമോ? വലിയ മോശമല്ല. അല്ല, ഇപ്പോ കാശ്മീരിലെ വിഷയത്തെ കുറിച്ച് അവർ പറഞ്ഞ കാര്യം, അത് നമുക്ക് യോജിക്കാൻ കഴിയുമോ? 370 പുനഃസ്ഥാപിക്കും എന്നൊക്കെ പറയും. 370 പുനഃസ്ഥാപിക്കുന്നതാണോ? കാശ്മീരിന്റെ പദവി, സ്റ്റേറ്റ് പദവി കൊടുക്കുന്നല്ലേ? സ്റ്റേറ്റ് പദവി ഉണ്ട്, പക്ഷേ ഇവര് മുന്നേ മുതൽ പറഞ്ഞു നടക്കുന്ന കാര്യം പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അത് വേണ്ടിട്ട്. അതേപോലെ യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യം അത് പറയുന്നു. അപ്പോ അതെങ്ങനെ കാണാം? യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരില്ല എന്നൊരു പ്രശ്നം. അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ആ, മിണ്ടിയിട്ടില്ല. അതല്ലോ, സിവിൽ കോഡ് ഇവർ കൊണ്ടുവരിക നല്ലത്, എന്തായാലും അതിവിടെ നടപ്പാവും എന്നുള്ള കാര്യത്തിൽ. അതാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോ BJP ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്ന് പറയുകയും
അപ്പോൾ അതിന് ബദലായിട്ട് തങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അവർ സ്വയം അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ബി ജെ പി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ബി ജെ പി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിശബ്ദരായിരിക്കല്ലേ. സിവിൽ കോഡ് ഒരിക്കലും ബി ജെ പിയുടെ ആശയമല്ല. അല്ല, അത് ശരിക്കും നിലവിൽ അവരാണല്ലോ. അതെ, പക്ഷെ അത് ഇവർ കൊണ്ടുവരേണ്ട തന്നെയാണ്. 10 വർഷത്തിന് അകം എന്റെ മുസ്ലിം സഹോദരിമാർക്ക് ഒരു ബില്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളാണ് അംബേദ്കർ. മരിച്ചുപോയി. ഇന്ന് അംബേദ്കറിന്റെ ജയന്തിയാണ്. അപ്പൊ അത് അവരെ മുന്നോട്ട് വെച്ചുള്ള ഒരു വിഷയമാണ്. പിന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സമൂഹം അവർ വേർതിരിഞ്ഞ് തന്നെ നിൽക്കണം. അവരിൽ കാറ്റും വെളിച്ചും കടക്കരുത്. പുരോഗമനപരമായ ഒരു കാര്യം അവിടെ നടപ്പാക്കാൻ പാടില്ല എന്ന് ഇവർ തന്നെ ഇത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവർ ഇവിടെ മൊത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിക്ക് വിപരീതമായിക്കൊണ്ട് വേറൊരു ഡയറക്ഷനിൽ അവരെ ഒരു കയറ്റിവിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിൽ ഗുണമുണ്ടോ അങ്ങനെ ചെയ്യുന്നോണ്ട്? അത് ഗുണമുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഇവര് ചില ആളുകളെ എങ്ങനെ, പക്ഷേ കാതലായ വിഷയങ്ങളെ കുറിച്ച് നിശബ്ദരാകുന്നു, അതിനെ ഗൗനിക്കുന്നില്ല എന്ന് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് തന്നെയല്ലേ ഗുണമായിട്ട് വരിക? എന്താ അറിയോ, ബി ജെ പിക്ക് തന്നെ ഗുണമല്ല വരിക. ഈ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളില് അവിടെ സ്ത്രീകളുടെ, ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സ്ത്രീകൾക്ക് ഇക്വാലിറ്റി ഇല്ല എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. എന്താണ് ഇറാനിൽ നടക്കുന്നത് അത് തന്നെ ഇവിടെ വരും. അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ഞാൻ ഉള്ളിൽ നിന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അത് ഭയങ്കര ഭീകരമായിരിക്കും. അപ്പം അവിടെ എത്ര സ്ത്രീകളാണ് ഒരു തുണ്ട് തുണിയുടെ പേരിൽ ഇപ്പോൾ 1300 പേരാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരുള്ളത് കൊണ്ട് ഈ സെക്യുലർ സംഭവം സംഭവിക്കില്ല അല്ലേ? സെക്യുലറിസം മാത്രമല്ല, അത് ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവമാണ്. അത് മുന്നിലൊരു വലിയ ശത്രു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർണലി വരുന്ന പ്രശ്നങ്ങൾ അത് അതെപ്പോഴും അത് പ്രശ്നമല്ല. സമൂഹം ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. അങ്ങനെ ഒരു നിലപാടാണ്. അതുകൊണ്ടാണ് സത്യത്തില് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ ശാസ്ത്ര പുരോഗതിയും അതുപോലുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നോബൽ പ്രൈസ് വിന്നേഴ്സിന്റെ നമ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും വളരെ തുച്ഛമായ നമ്പേഴ്സാണ് ഈ ഇന്ത്യയിൽ നിന്ന് പോകുന്നുള്ളൂ. കാരണം നമ്മളത്, ഞാൻ മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടത്, ഏറ്റവും കൂടുതൽ ഈ നോബൽ വിന്നേഴ്സും കാര്യങ്ങൾ വന്നിരിക്കുന്നത് മതം തിരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ മതത്തിനകത്തുന്ന, പിന്നെ വന്നിരിക്കുന്നത് ജൂതന്മാരുടെ, പിന്നെ വന്നിരിക്കുന്ന സ്വതന്ത്ര ചിന്തകരും ഫ്രീ തിങ്കേഴ്സും അഗ്നോസ്റ്റിക്കുകളും ഒക്കെ ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് പിന്നെ വന്നിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ടൊക്കെ വരുന്ന വളരെ ചെറിയ നമ്പർ, 0.8% ഒക്കെയാണ് മുസ്ലിങ്ങൾ, 0.7 ഒക്കെ ഇതൊക്കെയുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കോറിലേഷൻ എനിക്ക് തോന്നിയത്, ഈ ഒരു മതം തിരിച്ചിട്ടുള്ളൊരു കണക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോഴും അവിടെ തുല്യരായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഹിന്ദുക്കൾ മുസ്ലിങ്ങളും തന്നെയാണ്. ഇതിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അങ്ങനെ ഒരു സംഗതി എന്ന് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ മതത്തിനതീതമായിട്ട് ആ കോൺഫ്ലിക്ട്സ് അതിജീവിച്ച് മുന്നോട്ട് പോയി നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആധുനിക കാര്യങ്ങളെക്കുറിച്ച് ഫോക്കസ്ഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നും എത്താത്ത രണ്ട് സമൂഹം ഉണ്ടെങ്കിൽ അത് ഒന്ന് ഈ ഹിന്ദു സമൂഹം, അത് ഈ മുസ്ലിം സമൂഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ അതിനെ കാണാൻ കഴിയും? അത് ഞാനിത്തരം പഠനം നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നത് കുറച്ച് ആളുകളുടെ ഈ ഇപ്പോൾ നോബൽ പ്രൈസിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത്തരം അന്വേഷണാത്മകമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതെ, അങ്ങനെ വരുന്നവരുടെ എണ്ണം കുറയാണ് ഇങ്ങനെ റിലീജിയസ് സമൂഹങ്ങളിൽ. അതിൻ്റെതായ പല പല കാരണങ്ങളുണ്ടായിരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വട്ടം കറങ്ങുകയാണല്ലോ, അത് തന്നെയായിരിക്കും അതിൻ്റെ കാരണം. അപ്പൊ ഇപ്പോ നമ്മൾ പറയാറുണ്ട് ഇന്ത്യയിൽ എത്രയോ കോടിക്കണക്കിന് ആളുകളുണ്ട്, 140 കോടി ആളുകളുണ്ട്. കാമറൂണില് വളരെ കുറച്ച് ആളുകളുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും ഒരു ഫുട്ബോളില് നമുക്കൊരു ടീമില്ല ഇത് പറയില്ലേ? കാരണം നമ്മളെന്ന് വെച്ചാൽ ഈ ഇതിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയാണ്. പക്ഷേ ഇന്നിപ്പോ നമ്മൾ നോക്കുമ്പോൾ ആ ഫുട്ബോളിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ഒരുപാട് വരുമ്പോഴാണ് അതിൽ നിന്ന് ഏറ്റവും വലിയൊരു ക്യാമറ കിട്ടുക. ഇപ്പൊ നമ്മൾ കേരളത്തിലൊരു സ്ഥിതി നോക്കുക, കേരളത്തിൽ നിന്ന് ഒരു പഞ്ചായത്തിൽ 3-4 ടർഫുകളാണ് വന്നുള്ളത്. അപ്പൊ കളിക്കാൻ പോകുന്ന കുട്ടികൾ കൂടുന്നു. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഒരു ഫുട്ബോൾ ടീം ഉണ്ടാവാൻ എളുപ്പമാണ്. ഫുട്ബോൾ ടീം ഉണ്ടാവുന്ന പറഞ്ഞല്ലോ, നമുക്ക് വെറൊരു ടീം ഉണ്ടായ പോരല്ലോ, ഒരു ആർട്സ് സ്പോർട്സ് ക്ലബ് പോരാ. നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് നമ്മള് ഫുട്ബോളിന്റെ ഫിഫയിലേക്ക് അംഗീകാരം നേടാവുന്ന തരത്തിലുള്ള 2-3 പേരെ നമ്മുടെ ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ അടുത്ത് തന്നെ നമുക്ക് കേരളത്തിൽ പറ്റും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ അതിൻ്റെ വികസിച്ചു. അപ്പം അതിലേക്ക് വരുന്ന ആളുകൾ കൂടി, അതുപോലെ അന്വേഷണാത്മകമായി ചിന്തിക്കുന്ന, സയൻസിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ആളുകൾ കൗണ്ട് വരണം. ഈ കൗണ്ട് പൂള് വർദ്ധിപ്പിക്കണമെങ്കിൽ
നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഏറ്റവും മതം കയറ്റി വിടുന്ന പരിപാടി കുറച്ച് കുറയ്ക്കണം. ഇതിലിപ്പോൾ ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകൾ എന്ന് പറയുന്ന പഴയ കാലത്തൊട്ടുള്ള ബ്രാഹ്മിൻസ് ആയാലും ശരി, അവർക്കും മതം ഭയങ്കര ഒരു വിഷയം തന്നെ. അതിനൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ശ്രീരാമനെ പോലുള്ള ആളുകളൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ അത് കുറവാണ്, വളരെ കുറച്ചാണ്. നിങ്ങളുടെ പഠനം ഏകദേശം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു, കാരണം ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഇലക്ഷൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ എടുത്തു നോക്കുമ്പോൾ പോലും അതിനതീതമായിട്ടുള്ള ഒരു സംസാരം കാണുന്നില്ല. നോമ്പെടുത്ത കഥയും പള്ളിപ്പാട്ട് പാടുന്നതും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ ഉള്ള ഏറ്റവും കാര്യം എന്ന് പറഞ്ഞാൽ ഈ വോട്ട് ബാങ്കിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആളുകൾ. ഈ ബാങ്കിൽ നിന്നുള്ള പണം നമ്മൾ എടുക്കുക എങ്ങനെയാണ്? വളരെ എളുപ്പമല്ലേ? നിങ്ങളൊരു ഒരാൾ നിങ്ങളുടെ പേരിലാണ് ആ ബാങ്കിലെ അക്കൗണ്ട് ആണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഒപ്പിട്ട് കൊടുത്താൽ മതി, അത് വസ്തുക്കൾ കിട്ടുമല്ലോ. അതേപോലെ ഇവര് മതവേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും അല്ലെങ്കിൽ ഒരു വലിയൊരു സമൂഹം കൂടിയിട്ട് വിശ്വാസികളുടെ ഒട്ടുമുഴുവൻ അവരുടെ കയ്യിലാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നു, അവർ അത് കച്ചവടം ചെയ്യുന്നു. അപ്പൊ ഇവരെ ആകർഷിക്കണം, ഈ മതമേലധ്യക്ഷന്മാരെ എങ്ങനെ ആകർഷിക്കാം? അങ്ങനെയാണെങ്കിൽ അവരെ കസ്റ്റഡിയിലുള്ള ഒട്ടും മുഴുവൻ കിട്ടുകയാണെങ്കിൽ പണിയെടുക്കാണ്ട് കിട്ടുമല്ലോ എന്നുള്ളതാണ്. വലിയ പണി എടുക്കണം, നിങ്ങളിത് വല്ലാണ്ട് വലറിയണ്ടേ? അല്ലെങ്കിൽ ഇത് മൊത്തം ഒരു സമുദ്രത്തിൽ നിങ്ങൾ വലയിരുന്ന് മീൻ പിടിക്കുന്നതും ഇവിടെ ഒരു ചെറിയൊരു കുളത്തിൽ അദ്ദേഹം എല്ലാ മീനുകളും പിടിച്ചു വെച്ചിരിക്കുന്ന അതീത് ചൂട്ടിപ്പിടിക്കുന്നതിനുള്ളൊരു എളുപ്പമുണ്ടല്ലോ.